കോവിഡ് മഹാമാരിയുടെ നടുവിൽ ജനങ്ങളെ കൈയൊഴിഞ്ഞ മോദി സർക്കാരിന്റെ വാക്സിൻ നയം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മറ്റൊരു ദുരന്തമായി മാറുന്നു. കേന്ദ്രീകൃത സ്വഭാവമില്ലാതെ സംസ്ഥാനങ്ങളോട് വിപണിയിൽ നിന്നും വാക്സിൻ വാങ്ങാൻ ആവശ്യപ്പെട്ട നടപടി ആഗോളതലത്തിൽ അപഹാസ്യമായി മാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി മാത്രമേ കരാറിലൊരുക്കമുള്ളൂ എന്ന നിലപാടിലാണ് രാജ്യാന്തര വാക്സിൻ നിർമ്മാതാക്കൾ. ഇതോടെ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വാക്സിൻ വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര സർക്കാർ തന്നെ വാക്സിൻ വാങ്ങി വിതരണം ചെയ്യണമെന്ന ആവശ്യവുമായി കേരളമടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. വാക്സിൻ ക്ഷാമം രൂക്ഷമായതോടെ പല സംസ്ഥാനങ്ങളിലും വിതരണ കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ ആഗോള കമ്പനികൾ സംസ്ഥാനങ്ങളുമായി വിലപേശൽ നടത്തി സമയം കളയാനിരുന്ന നിലപാടിലാണ്. ആദ്യം ആഗോള ടെൻഡർ വിളിച്ച മഹാരാഷ്ട്ര സർക്കാരിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. മൊഡേണ പഞ്ചാബ് സർക്കാരിനോട് ദേശീയ സർക്കാരുകളുമായി മാത്രമേ കരാറിന് താല്പര്യമുള്ളൂ എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വാക്സിൻ ലഭിക്കാനായി ഓരോ കമ്പനികളെ 160-ലധികം രാജ്യങ്ങൾ സമീപിച്ചിട്ടുണ്ട്. നിർമ്മാണശേഷിയിലധികം ഓർഡറുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഓരോ സംസ്ഥാന സർക്കാരുകളുമായി സഹകരണത്തിന്റെ ആവശ്യം വാക്സിൻ കമ്പനികൾക്കില്ല. കൂടാതെ US കമ്പനികൾ ഇപ്പോഴും സ്വന്തം രാജ്യത്തെ വാക്സിനേഷനും വാക്സിൻ സംഭരണത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. എത്രയും വേഗം ജനങ്ങളെ വാക്സിനേഷൻ നടത്തി സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ വാക്സിൻ വാങ്ങിയെടുക്കാൻ കിടമത്സരത്തിൽ തന്നെയാണ് വേദിയൊരുങ്ങിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങൾ വാക്സിൻ കരാറുകൾ ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധയൂന്നിയപ്പോൾ മോദി സർക്കാർ വേണ്ടത്ര വേഗത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് നിലവിലെ പ്രതിസന്ധി വ്യക്തമാക്കുന്നത്. സമ്പന്ന രാജ്യങ്ങളാണ് വാക്സിൻ നേടിയെടുത്തവരിൽ മുൻപന്തി. മറ്റ് ദരിദ്ര രാജ്യങ്ങൾ ഇതിനെ മറികടക്കാൻ യോജിച്ച പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ ട്രസ്റ്റ് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ 220 ദശലക്ഷം ഡോസിന് ഓർഡർ നൽകി. യൂറോപ്യൻ യൂണിയൻ 27 രാജ്യങ്ങളിലേക്കാണ് വാക്സിൻ വാങ്ങുന്നത്. എന്നാൽ ഇത്തരം കേന്ദ്രീകൃത സ്വഭാവത്തിനും സഹകരണ മനോഭാവത്തിനും വിരുദ്ധമായി മോദി സർക്കാർ 29 സംസ്ഥാനങ്ങളെ നേരിട്ട് വാക്സിൻ വാങ്ങാൻ ഏൽപ്പിക്കുകയായിരുന്നു. വാക്സിൻ നിർമ്മാണശേഷി ഒരു പരിധിയിലധികം വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് സാധിക്കാത്തതും വെല്ലുവിളിയായി മാറി. ഇക്കാരണത്താൽ പല രാജ്യങ്ങളും ഇതിനോടകം നൽകിയ ഓർഡറുകൾ ജൂലൈ മാസത്തോടെ മാത്രമേ ലഭിച്ചു തുടങ്ങൂ. ഇതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ US കമ്പനികൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് എന്നിവയുടെ ഉൽപ്പാദനം രാജ്യത്ത് കൂട്ടുകയല്ലാതെ മാർഗങ്ങളില്ലെന്ന നിലയിലാണ് ഇന്ത്യയിലെ വാക്സിൻ നിർമ്മാണ രംഗം ഇപ്പോഴും കേന്ദ്ര സർക്കാർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ ലഭിക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസം കൊണ്ട് 220 കോടി വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കും എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നില്ല. ഭാരത് ബയോടെക് പൂർണ്ണ തോതിൽ ഉൽപ്പാദനം നടത്തിയാൽ പ്രതിമാസം 100 ദശലക്ഷം ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കൂടുതൽ കമ്പനികൾക്ക് ഫോർമുല കൈമാറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ കമ്പനി ഇത് അംഗീകരിച്ചിട്ടില്ല. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചാൽ പ്രതിമാസം 120 ദശലക്ഷം ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാനാകും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദവുമായി ഇരട്ടിയോളം വിടവ് വാക്സിൻ ലഭ്യതയിൽ കണ്ടെത്താനാകും.